നമ്മുടെ നാട്ടിലെ അടിപൊളി ഒരു പഴയ നാലുകെട്ട് മേടിക്കുന്നത് പോലെയാണ് ഇവിടെ ഒരു വിക്ടോറിയൻ ബംഗ്ലാവ് മേടിക്കുക എന്ന് പറയുന്നത്. യു കെ മലയാളിയായ ഗ്ലോസ്റ്ററിലെ ഡോക്ടർ ബിജു പെരിങ്ങാത്രയുടെ വീടിൻ്റെ ഉൾക്കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വേണ്ട സകല ഫർണിച്ചറുകളും നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. നല്ല നാദം തേക്കിൽ തീർത്ത മര ഉരുപ്പടികൾ, ആ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നിയത്, ഈ വീടിന് ചുറ്റും നല്ലൊരു മുറ്റമുണ്ട്, വിശാലമായ മുറ്റം. ആ മുറ്റമെന്ന് പറയുന്നത് നല്ല നാടൻ ചരലുകൾ ഉപയോഗിച്ച് ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ചരലിട്ട മുറ്റത്തോട് നടക്കുമ്പോൾ ശരിക്കും നാട്ടിലെ മുറ്റത്തോട് നടക്കുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് കേട്ടോ. ഒട്ടും സമയം കളയാതെ നമുക്ക് ഉള്ളിലേക്ക് കയറി അവിടുത്തെ കാഴ്ചകൾ കാണാം. ഞാൻ ഈ വീട് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പഴയ വീട്, വിക്ടോറിയൻ സ്റ്റൈലിലുള്ളൊരു വീട് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു വീട് നമുക്ക് വേണ്ട സ്ഥലത്ത് തന്നെ കിട്ടി. ഗ്ലോസ്റ്റർ ഷെയറിൽ തന്നെ വേണം. ഇവിടുന്ന് മൂവ് ചെയ്യാൻ നമുക്ക് തീരെ താല്പര്യമില്ല. ഇത് ഫ്രണ്ട് ഡോറാണ് ഈ വീടിൻ്റെ. ഇതൊരു 100 വർഷം പഴക്കമുള്ളൊരു വീടാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഹാൻഡ് കട്ടായിട്ട് ലെഡും ഇതൊക്കെ വെച്ചിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഒരു ഫീച്ചറാണ് ഈ വീടിൻ്റെ. അതൊരു മെയിൻ അട്രാക്ഷനാണ്. ഇത് ഇതായിരുന്നു അന്നത്തെ കാലത്ത് ഈ വീടിൻ്റെ ഫ്രണ്ട്. പക്ഷേ ഞങ്ങളതിന് ശേഷം ഒരു എക്സ്റ്റൻഷൻ എടുത്ത് വേറൊരു ഫ്രണ്ട് ഡോർ വെച്ചെങ്കിലും ഇത് ഞങ്ങൾ പ്രിസേർവ് ചെയ്തു. ഈ വീടിൻ്റെ ഹോൾവേ, ഫ്രണ്ട് ഹോൾവേയിലേക്കുള്ള ടൈൽസാണ് ഇപ്പോൾ കാണുന്നത്. അതിനെ വിക്ടോറിയൻ ടൈൽസ് എന്ന് പറയും. അതൊരു 100 വർഷം ഇത് വീട് തുടങ്ങിയ കാലം തൊട്ടുള്ള ടൈൽസാണ്. അതൊരു പ്രത്യേക തരത്തിൽ ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ ഓരോ കളേഴ്സും ഓരോ ടൈല് ഓരോ കളേഴ്സിലുള്ളത് കട്ട് ചെയ്തിട്ട് മൊസൈക്കിങ് മെത്തേഡ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കണ്ടു കഴിഞ്ഞാൽ ഒറ്റൊരു പീസ് പോലെ തോന്നും, എങ്കിൽ പോലും അത്രയും പ്രിസൈസ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. അതൊരു വിക്ടോറിയൻ ടൈൽസ് എന്ന് പറയും. അതൊരു ഫീച്ചറാണ് ഈ ഒരു ഇത് വീടിൻ്റെ. സ്റ്റേഴ്സ്, വുഡൻ സ്റ്റേഴ്സ്, അതിൻ്റെ റെയിൽസും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ഓക്കിലാണ്. തടി കൊണ്ട് മാത്രമുള്ള സ്റ്റേഴ്സ്. പിന്നെ നമ്മളത് സ്റ്റെയിൻ ചെയ്ത് ആ ചവിട്ടുന്ന ഭാഗത്ത് ഇത്തിരി ഡാർക്ക് കളർ കൊടുത്തിരിക്കുന്നതാണ്. വിക്ടോറിയൻ കട്ടിലുകളാണ് ഇത്. അത് കാരണം ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് സൈസ് അല്ല, ഇപ്പോഴത്തെ സൈസ് കുറച്ചും കൂടി ചെറുതാണ്. ഇപ്പോൾ വലിയ സാധാ ഡോറിനേക്കാളും സൈസ് വ്യത്യാസമുണ്ട്. വീതി ആയാലും ഹൈറ്റ് ആയാലും വ്യത്യാസമുണ്ട്.
ഈ ഫ്ലോർ ഇത് അഗൈൻ 100 വർഷം മുമ്പ് അവരിട്ടിട്ടുള്ള ഫ്ലോറാണ്. അതിപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇത് കാർപ്പറ്റൊക്കെ ഇട്ടിട്ടായിരിക്കായിരുന്നു. അപ്പോൾ നമ്മളത് എടുത്ത് നോക്കും, കാർപ്പറ്റ് എടുത്ത് മാറ്റിയപ്പോഴാണ് ഈ ഫ്ലോർ കണ്ടത്. പിന്നെ അത് പോളിഷ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് പോളിഷ് ചെയ്ത് സ്റ്റെയിൻ ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ആക്കിയത്. ഫ്ലോർ നിലനിർത്തി പിന്നെ അത് സ്റ്റെയിൻ ചെയ്ത് കുറച്ച് പണിയുണ്ട്. അത് സ്റ്റെയിൻ ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് പിന്നെ കളർ കൊടുത്തു. ആ ഒരു ഫീലും ആ ലുക്കും കിട്ടാൻ വേണ്ടിട്ട്. തടി ഇത് പൈൻ വുഡാണ്. അല്ല, നമുക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഒറിജിനൽ വുഡാണെങ്കിൽ ഇതിന് കട്ടി കൂടുതലാണ്, അപ്പോൾ തണുപ്പത്ത് നമുക്ക് ചൂടാണ്, അങ്ങനെ തണുപ്പല്ല തോന്നുന്നത്. പക്ഷെ നമ്മൾ എൻജിനീയർഡ് വുഡ് ഇടുമ്പോഴാണ് നമുക്ക് കാലിനൊക്കെ തണുപ്പ് കൂടുതൽ തോന്നുന്നത്, അതുപോലെ ലാമിനേറ്റ് ആകുമ്പോഴും. പക്ഷെ ഒറിജിനൽ വുഡാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചൂടാണ്. നാച്ചുറൽ വുഡാണെങ്കിൽ ഞാൻ പല സ്ഥലങ്ങളിലും ഇവിടെ ഇപ്പോൾ ഫർണിച്ചർ ലാൻഡ്, ഫർണിച്ചർ വില്ലേജ്, അങ്ങനെ ഇവിടുത്തെ സാധാരണ കാണുന്ന ഫർണിച്ചേഴ്സൊക്കെ നോക്കിയപ്പോൾ എനിക്ക് തൃപ്തിയായിട്ടുള്ളത് കിട്ടില്ല. ഒരു പക്ഷേ ഇന്ത്യയിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കാം ആ മാനസിക ഒരു താല്പര്യം. ഇത്തരം ടീക്ക് അല്ലെങ്കിൽ ഈ ടീ വുഡിലുള്ള ഫർണിച്ചേഴ്സ് വേണമെന്നായിരുന്നു. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു വീട് നമ്മളിതൊരു പെർമനൻ്റ് ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇനിയിപ്പോൾ മാറാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതിനുള്ള ഫർണിച്ചേഴ്സ് അതുപോലെ തന്നെ ലാസ്റ്റ് ചെയ്യുന്നത് വേണം, പക്ഷേ നമുക്ക് തൃപ്തിയായിട്ട്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു ബാംഗ്ലൂരുള്ളൊരു ഫർണിച്ചർ, അവർ ഒരു 20-25 വർഷമായിട്ട് ടീക്കിൽ മാത്രം വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവർ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്, പക്ഷെ യു കെയിലേക്ക് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇത് ആയത്തെ ലോട്ടാണ് നമ്മളെടുത്ത്. അപ്പോൾ അവരായിട്ട് ഒരു കത്തിടപാടും വാട്സപ്പും അതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ തയ്യാറായി മുന്നോട്ട് വന്നു. അല്ല, ഇവർ ഗുജറാത്തികളാണ്. ഒരു മേത്ത എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആളുകളാണ്. ഫാമിലി ബിസിനസ്സാണ് അവരുടെ. അവർ പക്ഷെ ബാംഗ്ലൂരാണ് അവർ ബേസ്ഡ്. മൈക്രോ ആർട്സ് ഫർണിച്ചേഴ്സ്, അതാണ് അവരെ കമ്പനി പേര്. സത്യം പറഞ്ഞാൽ ഈ മൈക്രോ ആർട്സായിട്ട് എനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള അവരുടെ ആ ഡീലിങ്സിലാണ്. ഞാൻ അവരെ ഇപ്പോഴും കണ്ടിട്ടില്ല, മുമ്പും കണ്ടിട്ടില്ല, അവരായിട്ട് യാതൊരു ബന്ധവുമില്ല. ആകെ എൻ്റെ സിസ്റ്റർ വാങ്ങിച്ചു, അതും അവരായിട്ട് നേരിട്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, കോയമ്പത്തൂർ അവരൊരു എക്സിബിഷൻ നടത്തിയപ്പോൾ വാങ്ങിച്ചതാണ്. എങ്കിൽ പോലും നമ്മൾ ബന്ധപ്പെട്ട് അവരായിട്ട് കുറച്ച് ഡീറ്റെയിൽസും അവരായിട്ട് ഇമെയിൽസും ഒക്കെ കുറച്ച് കൈമാറി അവരായിട്ട് ഫോൺ ചെയ്യുകയും ചെയ്തപ്പോൾ അവർ നമ്മൾ, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, സാധാരണ ഒരു 20 സാധാരണ ഇത്രയും എക്സ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ 100% ചിലപ്പോൾ അതിൽ കൂടുതലും പൈസ കൊടുത്താൽ മാത്രമേ അവർ എക്സ്പോർട്ട് ചെയ്യുള്ളൂ. ഇതല്ല, 25% മാത്രമാണ് നമ്മൾ പൈസ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് എല്ലാ പണിയും കഴിഞ്ഞ് അത് നമ്മൾ പോയി ചെക്ക് ചെയ്ത് നമ്മളൊരു ഫ്രണ്ടിനെ പറഞ്ഞയച്ച് അവരുടെ വർക്ക്ഷോപ്പിൽ ചെക്ക് ചെയ്ത് നമുക്ക് വേണ്ട സാധനങ്ങളാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അനദർ 25% കൂടി കൊടുത്തു. അതായത് 50% പൈസ നമ്മൾ കൊടുത്തതിന് ശേഷം അവർ മൊത്തത്തിൽ ഈ സാധനങ്ങൾ യു കെയിൽ ഇവിടെ നമ്മുടെ വീട്ടിലെത്തിച്ചു. അതാണ് നമ്മുടെ ആയിട്ട് കോൺട്രാക്ട്. ഇവിടെ എത്തി നമ്മൾ ഹാപ്പി ആയതിനു ശേഷം ഞാൻ ഏകദേശം 2 മാസം എടുത്തു ഈ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല, അവിടെ കോവിഡ് ആയതുകൊണ്ട് അവർക്ക് പോയി വാങ്ങിക്കാൻ പറ്റിയില്ല. അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഡോക്ടർ ഒരു തരത്തിലും ഇതിനെപ്പറ്റി ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾക്ക് പൈസ പതുക്കെ കിട്ടിയാൽ മതി, ഞങ്ങൾ സമയമാകുമ്പോൾ ഞങ്ങൾ പോയി വാങ്ങിച്ചോളാം. അത്രയും വിശ്വാസവും അത്രയും അടുപ്പുള്ളൊരു ബിസിനസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ഇത് ഈ ഒരു ടേബിള്, ഡൈനിങ് ടേബിള് നമുക്ക് 8 സീറ്ററിൻ്റെ വേണമെന്നുള്ളത് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിരുന്നവർക്ക്. പക്ഷേ ഇതൊരു അത്ര സൈസുള്ള ഒരു ഡൈനിങ് റൂം അല്ലാത്തതുകൊണ്ട്
അവരുടെ സ്റ്റാൻഡേർഡ് സൈസുകളൊന്നും നമുക്കിതിന് യോജിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഈ ഒക്ടഗൺ 8 സീറ്റിന് വേണ്ടിയിട്ട് ഒക്ടഗൺ ഷേപ്പിൽ വരച്ചു കൊടുത്ത് സൈസൊക്കെ പറഞ്ഞിട്ടാണ് അവർ ചെയ്തത്. അപ്പോൾ വളരെ ഫ്ലെക്സിബിളായിട്ടുള്ളൊരു ആളുകളാണ് ഈ മൈക്രോ ആർട്സ്. അല്ല, അവർ കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് വന്നതാണ് അതിൻ്റെ ഒപ്പം തന്നെ. അതെ, എൻ്റെ സിസ്റ്റർ നാട്ടിൽ ഇതുപോലെ പാലക്കാടുള്ള സിസ്റ്റർ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. അവർ ബാംഗ്ലൂരിൽ നിന്നല്ല, അവർക്ക് കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിച്ചു. അങ്ങനെയാണ് എനിക്കൊരു കോൺഫിഡൻസ് വന്നത്. അവർ ഹാപ്പിയായിരുന്നു. അവരൊരു 5 വർഷമായി വാങ്ങിച്ചിട്ട് ഈ ഫർണിച്ചേഴ്സ്, ഒരു കുഴപ്പങ്ങളില്ല, നല്ല ക്വാളിറ്റി, നാട്ടിൽ കുഴപ്പമൊന്നുമില്ല പാലക്കാട്. അപ്പോഴാണ് പിന്നെ ഞാൻ എന്നാൽ പിന്നെ ഇവരൊരു ഇവരെ അന്വേഷിച്ചു, ഇവരിങ്ങനെ എക്സ്പോർട്ട് ചെയ്യുമെന്നുള്ളത് അന്വേഷിച്ചപ്പോൾ അവർ എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് മെയിനായിട്ട്. യു എസിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ സ്ഥിരമായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ അങ്ങനെയാണ് അവർ പറഞ്ഞു. യു കെയിലേക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് അവർക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അതിൻ്റെ കുറേ ടൈം നമുക്ക് പോയി. പെട്ടെന്ന് ഇപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അടുത്ത മാസം വേണമെന്നൊന്നും പറഞ്ഞാൽ ഇത് നടക്കില്ല. നമുക്ക് സമയം വേണം. ഞങ്ങൾക്ക് സമയമുണ്ടായിരുന്നു, കാരണം ഈ വീട് വാങ്ങിച്ചിട്ട് ഏകദേശം 1 വർഷത്തോളം നമുക്കിതിൻ്റെ പണി ഉണ്ടായിരുന്നു. ഇതിന് നമ്മൾ എക്സ്റ്റൻഷൻ എടുത്തു, വീടിൻ്റെ മൊത്തം നമ്മൾ മാറ്റി. ഇതിൻ്റെ നല്ലപോലെ വർക്ക് ഉണ്ടായിരുന്നു. അതെ, അതിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വിക്ടോറിയൻ സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഉള്ള വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള വർക്കേഴ്സിനെ കിട്ടാനും ബുദ്ധിമുട്ടാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ, അതിൻ്റെ സാധനങ്ങൾ കിട്ടണം. അപ്പോൾ അങ്ങനെ സമയമെടുത്ത്. പിന്നെ കോവിഡ് വന്നുകൊണ്ട് അതിൻ്റേതായ ഒരു ഡിലേ വന്നു. നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ, സാധാരണ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു വുഡിൻ്റെ അല്ലെങ്കിൽ വുഡിൻ്റെ ഇങ്ങനെ വർക്കുള്ളതല്ല, ഇപ്പോൾ ഇതിന് നല്ല നല്ല ഒരുപാട് കൊത്തുപണികളുള്ള വർക്കാണ്. അതല്ലാണ്ട് പ്ലെയിൻ വുഡിൻ്റെ തന്നെ വർക്കില്ലാത്ത ഇവിടുത്തെ യു കെ സ്റ്റാൻഡേർഡിലുള്ള അല്ലെങ്കിൽ യു കെയിൽ അവൈലബിൾ ആയിട്ടുള്ള സാധാരണ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ഏകദേശം നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു സ്വല്പം കൂടുതലുണ്ടെന്നല്ലാണ്ട് നമുക്കൊരു ഒരു ഇരട്ടിയോ അല്ലെങ്കിൽ 1.5 ഇരട്ടി പോലും അല്ല ഇതിനുള്ള വിലയില്ല. ഇതിൻ്റെ വില തന്നെ ആ ഒരു ഏകദേശം നമുക്ക് കമ്പയർ ചെയ്യാം. നമുക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ആ ഒരു വില തന്നെയാണ് ഇതിനുള്ളൂ. അല്ലാണ്ട് അതെ അതെ, അത്രയ്ക്ക് തന്നെ വ്യത്യാസമുള്ളൂ. അല്ലാണ്ട് കൂടുതലെന്ന് പറയാനുള്ളതില്ല. പക്ഷേ നമുക്ക് എക്സ്ട്രാ ചിലവ് വരുന്നത് അത് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ, ഷിപ്മെൻറ്റിൻ്റെ ചാർജസ്, അതുപോലെ ഇവിടുത്തെ HMRC കൊടുക്കേണ്ട നമുക്ക് ടാക്സും കാര്യങ്ങളുണ്ട്, അതൊരു എക്സ്ട്രാ വരും. അപ്പോൾ നമ്മൾ ഒരു ഫർണിച്ചറായിട്ട് മേടിക്കുമ്പോൾ അത് ഭയങ്കര നഷ്ട വർത്തല്ല. പക്ഷെ ഒരു വലിയൊരു വീടിന് അല്ലെങ്കിൽ ഒരു 2 ഫാമിലി കൂടിയിട്ടോ 3 ഫാമിലി കൂടിയിട്ടോ ഒരു കണ്ടെയ്നർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ അത് ചെയ്തിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, ആ എക്സ്പെൻസ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം റീസണബിളായിട്ട്, പ്രത്യേകിച്ച് ഇതുപോലത്തെ വുഡിനോട് താല്പര്യമുള്ളവരാണെങ്കിൽ അത് അത്ര ഒരു നഷ്ടമായിട്ടോ നമുക്ക് ഒരിക്കലും തോന്നില്ല. അത് ചുരുക്കത്തിൽ നാട്ടിലൊരു ബിസിനസ്സാർക്കാണെങ്കിലും ഇവിടെ ഉള്ളവർക്ക് തന്നെ ബിസിനസ് രീതിയിലും വളർത്തെടുക്കാൻ സാധിക്കും. ഓ, ഇവർക്ക് അങ്ങനെ ഇവർ നോക്കുന്നുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും വിശ്വാസ്യതയുള്ള ആളുകളായിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ ഒരു പക്ഷേ ഇവർക്ക് താല്പര്യം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ അവർ ഓർഡറുകളൊക്കെ എടുത്ത് അതൊന്ന് സോർട്ട് ചെയ്യുക, യു കെയിൽ ഒന്ന് സോർട്ട് ചെയ്യുക. അതുപോലെ അവർക്ക് ഈ കമ്പനിക്ക് തന്നെ ഇവിടെ എക്സിബിഷൻ നടത്താൻ താല്പര്യമുണ്ട്. അപ്പോൾ അവർ വലിയൊരു കണ്ടെയ്നറുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സ്ഥലമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ സാധനങ്ങൾ കൊണ്ടുവരും. എക്സിബിഷൻ 1 ആഴ്ചയോ അല്ലെങ്കിൽ എത്ര നാളെന്ന് വെച്ച് നടത്തി കഴിഞ്ഞിട്ട് ആ സാധനങ്ങൾ വിറ്റുപോവുകയും ചെയ്യും. അപ്പോൾ ആവശ്യമുള്ളവർക്ക്, അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് വീട്ടിലേക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടെയ്നറായിട്ട് വാങ്ങിക്കാവുന്നതായിരിക്കും കൂടുതൽ ലാഭം.